ഹലോ എവരിവൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കി ബലീനയാണ്. യെസ്, യെസ്. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബലീന സീറ്റ വേരിയന്റാണ്. ബലീനക്ക് ശരിക്കും പറഞ്ഞാൽ നാല് വേരിയന്റ് വെഹിക്കിളിന് വരുന്നുണ്ട്. അതായത് സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ, അങ്ങനെ നാല് വേരിയന്റ് വരുന്നുണ്ട് വെഹിക്കിളിന്. അതിന് നമ്മൾ ടോപ്പറിന് തൊട്ട് താഴെ വയ്ക്കുന്ന വേരിയന്റാണ് ഈ സീറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡിസൈനിലേക്ക് പോവാം. ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് പക്ക ഒരു സ്പോർട്ടി ആൻഡ് ബോൾഡ് ഡിസൈൻ തരുന്ന രീതിയിലാണ് വെഹിക്കിളിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഡിസൈന്. ഇപ്പൊ നമുക്കിപ്പോ ആദ്യം ബോണ്ടിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട് ഒരു പവർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ക എയറോഡൈനാമിക് ആയതുകൊണ്ടാണ് ആ ഒരു ഡിസൈൻ പോയേക്കുന്നത്. ആ ഒരു ബോണറ്റ് ആണെങ്കിൽ ചരിഞ്ഞിറങ്ങി നിൽക്കുന്ന രീതിയിലാണ്. പിന്നെ താഴത്ത് വരുമ്പോഴത്തേക്കും ഗ്രില്ല് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സ്പോർട്ടി എലമെന്റ് വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്ന. ആ ഒരു ഹണിക്കോം ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ സെന്ററിൽ തന്നെ ആ ഒരു സുസുക്കിയുടെ ഒരു ലോഗോ കാണാം. നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഗ്രില്ല് ഒരു ഓവറോൾ പക്ക ഒരു സ്പോർട്ടി ഫീൽ വരുന്ന രീതിയിലാണ് ആ ഒരു ഗ്രില്ലിന്റെ മൊത്തത്തിലുള്ള ഒരു ഒരു ഡിസൈൻ ഒക്കെ വന്നേക്കുന്നത്. തൊട്ട് താഴെ തന്നെ നമുക്കിവിടെ ഒരു ആ ഒരു ക്രോമിയം ഫിനിഷിംഗ് കാണാം നമുക്ക്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ആണ് വരുന്നത്. നമുക്ക് DRLs ഇവിടെ നമുക്ക് കാണാം. പിന്നെ താഴെ വരുമ്പോഴത്തേക്കും സീറ്റ വേരിയന്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല, നമ്മൾ അക്സറിയായിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു കോം സ്ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ സെന്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഇവിടെ ഒരു നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു എയർ ഡാം നമുക്ക് കാണാം. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് ഡിസൈനിനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് നേരെ സൈഡ് ഡിസൈനിലേക്ക് പോവാം. യെസ്, അപ്പൊ നമുക്ക് ആദ്യം തന്നെ അലോയ്സിനെ പറ്റി പറയാം. അലോയ്സ് വരുന്നിട്ട് നമുക്ക് ഒരു 16-inch അലോയ് വീൽസ് ആണ് വെഹിക്കിളിന് വരുന്നത്. നമ്മൾ പറഞ്ഞാല് ഇതിപ്പോ നമ്മൾ സീറ്റ വേരിയന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സിൽവർ ഫിനിഷ് അലോയ്സ് വരുന്നത്. ടോപ്പിന്റെ വേരിയന്റ് ആയ ആൽഫയില് നമുക്ക് പ്രിസിഷൻ കട്ട് അലോയ്സ് ആണ് വരുന്നത്. ഒരു ബ്ലാക്ക് വിത്ത് സിൽവർ ഫിനിഷ് വരുന്ന ഒരു അലോയ്സ് ആണ് വരുന്നത്. ടയർ സൈസ് സെയിം ആണ് രണ്ട് വേരിയന്റിലും. 195, 55, 16-inch ആണ് അലോയ്സ് വരുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേണ്ടി ഇവിടെ മിററിലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ബോഡി കളർഡ് മിറർ തന്നെയാണ് വരുന്നതിന്. ABC പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഇവിടെ ഒരു ഷോൾഡർ ലൈനിൽ നമുക്ക് ഒരു ക്രോം സ്ട്രിപ്പ് പോകുന്നുണ്ട്. അതിങ്ങനെ എൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്, ഇവിടെ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ എൽ ഷേപ്പിൽ ഇങ്ങനെ പോയേക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ട ഇവിടെ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് വെഹിക്കിളിന്. രണ്ട് സൈഡിലും റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടില്. പിന്നെ ഇവിടെ ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും നമുക്ക് ആ ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ അക്സറിയായിട്ട് വരുന്നതാണ്. വെഹിക്കിളിലെ സ്റ്റോക്ക് വരുന്നില്ല. ആ ഒരു ഡോർ ഗാർഡ് നമുക്ക് വെഹിക്കിളിലെ സ്റ്റോക്ക് വരുന്നില്ല, അക്സറിയായിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3990 mm ആണ് വണ്ടിയുടെ ഓവറോൾ ലെങ്ത്. വീൽ ബേസ് വന്നിട്ട് 2520 mm ആണ് വീൽ ബേസ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിനുണ്ട്. പിന്നെ ഇനിയിപ്പോ സൈഡിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു ഈ ഒരു ഹിപ്പിലേക്കൊക്കെ ഈ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ബാക്കിൽ ഈ ഒരു എൻഡ് വരെയും ഈ ഒരു ലൈൻ വരും. ആ ഒരു ഡിസൈൻ ആയിട്ട് ഭാഗത്ത് ആ ഒരു ഷോൾഡർ ലൈൻ വരുന്നുണ്ട് വെഹിക്കിളിന്. ഇനിയിപ്പോ നമുക്ക് നേരെ റിയർ ഡിസൈൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ബലീനയുടെ ബാക്ക് ഡിസൈനും പക്ക സ്പോർട്ടി ആ ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരു പക്ക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ തന്നെയാണെന്ന് നമുക്ക് പറയാം. അത് തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഈ ഒരു ടെയിൽ ലാമ്പ് ആണ്, ഒരു സി ഷേപ്പ് ടെയിൽ ലാമ്പ് ആണ് വെഹിക്കിളിന് വന്നേക്കുന്നത്. അത് LED ടെയിൽ ലാമ്പ് ആണ് വെഹിക്കിളിന് വരുന്നത്. റിവേഴ്സും ഇൻഡിക്കേറ്റേഴ്സും വരുന്നത് നോർമൽ ഹാലജൻ ബൾബാണ്. ബാക്കി ഫുൾ യൂണിറ്റും ടെയിൽ ലാമ്പ് കൊടുത്തേക്കുന്നത് LED ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് കണ്ട് ഈ ഒരു ഡിക്കി ഡോറിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതിന്റെ എലമെന്റ്സ് ഒക്കെ. പിന്നെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷോൾഡറിലേക്ക് ആ ഒരു ഹിപ്പിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ടെയിൽ ലാമ്പ് യൂണിറ്റ് പോയേക്കുന്നതും. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ക്രോം സ്ട്രിപ്പ് വരുന്നുണ്ട് അടുക്കായിട്ട്. അതും അത്യാവശ്യം ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് റിയർ വൈപ്പർ വരുന്നുണ്ട്, റിയർ ഡിഫോർഗർ വരുന്നുണ്ട് ഗ്ലാസ്സിൽ. പിന്നെ രണ്ട് ഇവിടെ നമുക്കൊരു സ്പോയിലർ വരുന്നുണ്ട്. ഇതൊക്കെ സ്റ്റോക്ക് വെഹിക്കിളിൽ വരുന്നതാണ്. പിന്നെ രണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ നോർമൽ ഒരു ആൻറ്റിന വെഹിക്കിളിന് വരുന്നുണ്ട്. ഒരു ഷാർഫിൻ ആൻറ്റി ആകാമായിരുന്നു എനിക്ക് തോന്നി, പക്ഷെ എങ്കിലും കുഴപ്പമില്ല, മോശമല്ല അത്. പിന്നെ താഴത്ത് വരുമ്പോഴത്തേക്കിനും ഒരു സുസുക്കിയുടെ ഒരു ലോഗോ വേണ്ട ഇവിടെ നമുക്ക് കാണാം. പിന്നെ വേണ്ട നമുക്ക് റിവേഴ്സ് ക്യാമറ ഇവിടെ കാണാം. പിന്നെ ഈ ബലീന എന്നുള്ള നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. വളരെ ചെറുതായിട്ട് അത്യാവശ്യം നല്ലൊരു ഫോണ്ടിലാണ് അത് എഴുതിയേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട സെൻസേഴ്സ് ഒക്കെ കാണാം ബമ്പറിൽ.
നാല് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ രണ്ട് റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ രജിസ്ട്രേഷൻ പ്ലേറ്റ്. ഇവിടെ കാരണം ഈ സ്കിഡ് പ്ലേറ്റ് നമുക്ക് സ്റ്റോക്ക് വെഹിക്കിളിൽ വരുന്നില്ല, നേരത്തെ ഞാൻ പറഞ്ഞാൽ ഇത് നമ്മൾ അത്രയും ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് റിയർ ഡിസൈനിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. 318 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. ആഹാ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് വെഹിക്കിളിന് വരുന്നത്. ഇവിടെ നമുക്കൊരു ലാമ്പ് വരുന്നുണ്ട് വെഹിക്കിളിന്, നമുക്ക് ആ ബൂട്ടിൽ ഒരു ലാമ്പ് വരുന്നുണ്ട്, അവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡിക്കി തന്നെയാണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. അതിൻ്റെ കൂടെ മേളിലെ പാഴ്സൽ ഡ്രൈവ് ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോവാം. ഇന്റീരിയറിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ബലിയുടെ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് പറയണം. പക്ക പ്രീമിയം ഫീൽ ആണ് നമുക്ക് ഇന്റീരിയറിലോട്ട് കയറുമ്പോൾ തന്നെ കിട്ടുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ഡാഷിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ഡാഷ് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ കീപ്പ് ചെയ്തിട്ടുണ്ട് ഡാഷിനാണെങ്കിലും. മേളിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഫുൾ ബ്ലാക്കിലാണ് വന്നേക്കുന്നത്. അതിന് തൊട്ട് താഴെ കണ്ടു പിടിക്കുന്ന ഒരു ഈ ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം നല്ല ഒരു ഒരു ഗിൽട്ടറി ഫീലൊക്കെ കൊടുത്ത് നല്ല ഒരു രീതിയിലാണ് ആ ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു എൻഡ് വരെ വരുന്നുണ്ട് നമുക്ക്. പിന്നെ തൊട്ട് ആ ഒരു റോയൽ ബ്ലൂ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ആ ഒരു പ്രീമിയം ഫീല് ഭയങ്കരമായിട്ട് കൂട്ടുന്ന രീതിയിലാണ് നമുക്ക് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു നല്ല രസമുണ്ട് ആ ഒരു ബ്ലൂ ഫിനിഷ് കാണാനും. പിന്നെ അതുകൊണ്ട് ഈ എസിയുടെ ചുറ്റിനാണെങ്കിലും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കാണാം. പിന്നെ വേണ്ട നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്ക്രീൻ ആണ്. നമ്മുടെ ഇപ്പൊ സീറ്റ വേരിയന്റിലാണ് നമുക്ക് 7-inch ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 9-inch ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഇതിന് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നാവിഗേഷന്, റേഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വണ്ടിയുടെ ആവറേജ് ഫ്യൂവല് അങ്ങനെയുള്ള കാര്യങ്ങൾ, മൈലേജിന്റെ ഡിസ്റ്റൻസ് ടു എംഡി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഓവറോൾ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു എന്റെ ടച്ച് റെസ്പോൺസീവ് ഒക്കെ നല്ല ഒരു നല്ലൊരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ തൊട്ട് ആയിട്ട് വരുന്ന ഡെസിവൻസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ആ ഒരു ഇവിടെ നോക്കൊരു സിൽവർ ഫിനിഷ് ഒക്കെ കാണാം നമുക്ക് അതിന്റെ വെന്റിന്റെ ചുറ്റിനും. പിന്നെ ഇവിടെ ഹസാർഡ് ബട്ടൺസ് കാണാം. തൊട്ടതായിട്ട് വരുന്ന ക്ലൈമറ്റോണിക് എസി വെഹിക്കിളിന് വരുന്നുണ്ട്. അതിന്റെ ആണ് ഈ കാണുന്നത്. നമുക്കിവിടെ നമുക്ക് ടോഗിൾ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫിസിക്കൽ സ്വിച്ചസ് വരുന്നേക്കുന്നതുകൊണ്ട് നമുക്ക് അത് എന്താ ഓപ്പറേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. നമുക്ക് അതിന്റെ ചെറിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത്ര താഴ്ത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഇവിടെ ഒരു USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ വേണ്ട നമുക്ക് ഇവിടെ ഒരു 12-volt വരുന്നുണ്ട്. അതിപ്പോ കണക്ട് ചെയ്തേക്കാൻ നമ്മൾ ഇതിൽ നമുക്ക് ഡാഷ് ക്യാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ മേളിൽ നമുക്ക് ഒരു ഡാഷ് ക്യാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അക്സറിയുടെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാണ്. മാരിയുടെ തന്നെ ജെനുവിൻ അക്സറിയിൽ നിന്ന് എടുത്ത് ചെയ്തേക്കുന്നതാണ്. പിന്നെ താഴ്ത്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. അവിടെ നമുക്ക് ഫോണോ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഈ സൈഡിലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗ്രേ ഫിനിഷ് രണ്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെന്റർ കൺസോൾ ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളിപ്പം ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്യുന്ന വെഹിക്കിള് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, 5-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അതിന്റെ ഒരു ഗിയർ നോബ് ആണ്. അത്യാവശ്യം നല്ല ഒരു ഫിനിഷ് വരുന്ന രീതിയിൽ തന്നെയാണ് ഗിയർ നോബ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഒരു പാർക്ക് ബ്രേക്ക് വന്നിട്ട് മാനുവൽ രീതിയിലുള്ള ഒരു പാർക്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കീ സാബ് ഒക്കെ വേണമെങ്കിൽ വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് പിന്നെ നമുക്ക് അതിന്റെ ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ ആം റെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സ്റ്റോറേജും വരുന്നുണ്ട്. അതെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞത് സ്റ്റിയറിംഗിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു സ്റ്റിയറിംഗ് ആണ്. നമുക്കൊരു ഹാൻഡി ആയിട്ട് തന്നെ ഉള്ളതാണ്. ഒരു ഒരുപാട് ബൾക്ക് ചെയ്യുന്നതല്ല, നമുക്ക് പിടിക്കാനാണെങ്കിലും ഒക്കെ നല്ല കംഫോർട്ടബിളായിട്ട് പിടിക്കാൻ ഒരു രീതിയിലുള്ള സ്റ്റിയറിംഗ് ഒക്കെയാണ്. അതിൽ നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ഓഡിയോ കൺട്രോൾസിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ താഴെ എന്റെ ടെലിഫോണിക് സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ ഒരു പക്ക ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. മാരുതിയുടെ വെഹിക്കിൾസിലെല്ലാം പൊതുവെ കാണുന്ന ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. പക്ഷെ നല്ല കംഫോർട്ടബിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. പിന്നെ ഇതിനെ ക്ലസ്റ്ററിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഒരു അനലോഗ് മീറ്റേഴ്സ് ആണ് ഫുള്ളി കൊടുത്തേക്കുന്നത്. നമുക്ക് സ്പീഡോ മീറ്റർ ആണെങ്കിലും നമ്മുടെ ടാക്കോമീറ്റർ ആണെങ്കിലും ഫുള്ളി അനലോഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സെൻട്രലായിട്ട് ഒരു TFT സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആവറേജ് ഫ്യൂവൽ എക്കണോമി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള റേഞ്ച്, അതായത് ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ നമുക്ക് ഡ്രൈവിംഗ് ടൈം, പിന്നെ വന്നിട്ട് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഫംഗ്ഷനിങ് കാര്യം ഡീറ്റെയിൽസ്, ക്ലോക്ക്, പിന്നെ നമുക്ക് വന്നിട്ട് ടോർക്കും പവറും ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു TFT സ്ക്രീനിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ വെഹിക്കിളിൽ 5 പാസഞ്ചർ വരുന്ന സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ
ആ അഞ്ച് പേരുടെയും ഒരു സീറ്റ് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മൾ നാവിഗേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്ലസ്റ്ററിൽ ഈ ഒരു നമ്മുടെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു TFT സ്ക്രീനിലും നമുക്ക് അത് അതിന്റെ ഒരു ചെറിയ രീതിയിൽ, അതായത് നമ്മളിപ്പം അടുത്ത ടേൺ ഇപ്പം നമുക്കൊരു 50 മീറ്ററിൽ ടേൺ ഉണ്ടെങ്കിൽ ആ 50 മീറ്റർ ടേൺ അത് കാണിക്കും ഇതിനകത്ത് ഡിസ്പ്ലേയിൽ കാണിക്കും ഈ ഒരു TFT സ്ക്രീനിൽ. അതൊരു അടിപൊളി ഒരു ഗുഡി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഈ ഒരു വെഹിക്കിൾ, കാരണം ഇപ്പം പല വെഹിക്കിളിലും ഹൈ എൻഡ് വെഹിക്കിളിലൊക്കെ ഒരു വരുന്ന ഒരു കുറച്ചുകൂടെ ഒരു ഹൈ എൻഡ് കാഴ്ചയിലൊക്കെ വരുന്ന ഒരു ഫീച്ചറാണത്. പക്ഷെ അത് ഇതിനകത്ത് ബലീനയിലേക്ക് വന്നത് വളരെ നല്ല ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് എപ്പോഴും അങ്ങോട്ട് ഒരു നോട്ടം പോകാതെ തന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ നമുക്ക് നോക്കി നമുക്കത് ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കണ്ട് ഇവിടെ കാണാം, നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. പിന്നെ കണ്ട് ഇവിടെ ട്രാക്ഷൻ ഓൺ ഓഫ് സ്വിച്ച് കാണാം. ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പിന്റെ സ്വിച്ച് ഉണ്ട്, പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണ്, പിന്നെ ഹെഡ് ലാമ്പ് ലെവലർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ട് ഇവിടെ ഇലക്ട്രോണിക്കലി ഫോൾഡബിൾ മിറേഴ്സ് വരുന്നുണ്ട്, പിന്നെ പവർ വിൻഡോയുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഫുള്ളി പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണ്ട ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു മിറർ വരുന്നത്. ഓട്ടോ IRVM അല്ല വരുന്നത്. പിന്നെ ഇതിപ്പോ സീറ്റ വേരിയന്റ് ആണ്, ഹൈ എൻഡ് വേരിയന്റിൽ നമുക്ക് ഓട്ടോ IRVM വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ റീഡിംഗ് ലാംപ്സ് രണ്ടെണ്ണം വരുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ രണ്ട് വാനിറ്റി മിറർ വരുന്നുണ്ട് നമുക്ക് സൺറൈസറില്. ഈ സൈഡിൽ ഇല്ല, ഈ സൈഡിൽ വരുന്നില്ല. പിന്നെ നമുക്ക് സീറ്റിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി സീറ്റാണെന്ന് തന്നെ പറയണം. കാരണം എന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിൾ ആണ് സീറ്റിൽ ഇരിക്കുമ്പോൾ, നമുക്ക് ഒരു നല്ല ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഈ സൈഡ് ബോൾസേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് കേട്ടോ ഇങ്ങനെ ഒലച്ചിലൊന്നും വരെ നമ്മൾ നല്ല ഇവിടെ ഫിറ്റ് ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ ഈ ഡ്രൈവർ സൈഡ് സീറ്റിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്താനും പറ്റും. പിന്നെ ഈ സീറ്റിന്റെ ഒരു ഫുൾ ഫാബ്രിക് ആയിട്ടാണ് വരുന്നത് സീറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഈ രണ്ട് സൈഡിലൊക്കെ നമുക്ക് ആ ഒരു റോയൽ ബ്ലൂ ഫിനിഷ് ഒക്കെ കാണാം. പിന്നെ ഈ സെന്ററിലാണെങ്കിലും ആ ഒരു ഡാർക്ക് ആ ഒരു ബ്ലൂ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ബാക്കി മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഫിനിഷാണ് സീറ്റിന് വന്നേക്കുന്നത്. ഈ ഞാൻ ഈ പറഞ്ഞ ഈ സൈഡ് ബോർഡ്സേഴ്സ് പറയുന്നുണ്ട് ഇതാണ്. ഈ ഇത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഹഗ് ചെയ്തിരിക്കുന്ന ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട നമുക്ക് ഫ്രണ്ടിലെ സ്റ്റോറേജ് സ്പേസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഗ്ലോവ് ബോക്സിൽ. ഇനിയിപ്പോ ഡോർ പോക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഒരു ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആ ഡോറിലും നമുക്ക് കാണാം ആ ഒരു ബ്ലൂ ഫിനിഷും മൊത്തത്തിൽ കൊടുത്തിരുന്നത്. അവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അവിടെ ആ ഒരു ആംബ്രസ്റ്റിന്റെ അവിടെ നമുക്ക് പാർവിൻഡ് ആ ഭാഗത്തൊക്കെ നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെഹിക്കിളിൽ ഓവറോൾ നമുക്ക് 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും ആണ് വരുന്നത്. ആ ഡോറിലെ മേളിലായിട്ട് കൊടുത്തേക്കുന്ന ട്യൂട്ടേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി തരുന്ന ഒരു സ്പീക്കർ തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്പീക്കറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ബാക്ക് സീറ്റ് ഒരു രക്ഷയില്ല എന്നല്ല പറയണം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇരിക്കുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. ഇതിപ്പോ എന്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇപ്പൊ ഈ ഫ്രണ്ട് സീറ്റ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് പോലും നമുക്കിപ്പം അത്യാവശ്യം വേണ്ട നല്ല നീ റൂമും ലെഗ് റൂമും കിട്ടുന്നുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് ആണെങ്കിലും നല്ല തൈ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഹെഡ് റൂം ആണെങ്കിലും കുഴപ്പമില്ല, ഒരു 5 ഫിംഗർ ഗ്യാപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഹെഡ് റൂമും നമുക്കുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിയർ സീറ്റ് തന്നെയാണ്. ഇവിടെ ആണെങ്കിലും നമുക്ക് 3 പേർക്ക് കംഫർട്ടബിൾ ഇരിക്കാം. പിന്നെ ചെറിയ ഒരു രീതിയിലുള്ള ഒരു സെന്റർ ടണൽ വരുന്നുള്ളൂ, വലിയ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വരുന്നില്ല. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 AC vents കൊടുത്തിട്ടുണ്ട് ബാക്കിൽ, അത് നമുക്ക് ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ തൊട്ട് താഴെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്, Type-C port Type-A port വരുന്നുണ്ട്. പിന്നെ അതിന്റെ താഴെ നമുക്ക് മൊബൈലൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു സീറ്റിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഒരു ബ്ലൂ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെ ഒരു ഫയൽ പോക്കറ്റ്സ് കാണാം. ലെഫ്റ്റ് സൈഡിലെ സീറ്റിന്റെ അവിടെ ബാക്കിലാണ്, ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടില്ല. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഹെഡ്റെസ്റ്റും കൊടുത്തിട്ടുണ്ട്, 3 പേർക്കും ഹെഡ്റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഐസോഫിക്സ് ആങ്കറേജ് ഒക്കെ വരുന്നുണ്ട്. ഇതെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത്യാവശ്യം നല്ല ഒരു വൈഡായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തത്. ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിലൊക്കെ വരുന്നുണ്ട്, ബാക്കിലും ഇവിടെ റീഡിംഗ് ലാംപ്സ് ഒക്കെ വരുന്നുണ്ട്.
അപ്പൊ ഇത്രയൊക്കെയാണ് ബാക്കിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ബലിയനയുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പറയാനുള്ള എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളാണ്. നമുക്ക് വരുന്നത് ഒരു അഡ്വാൻസ്ഡ് 1.2 ലിറ്റർ കെ സീരീസ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി എഞ്ചിൻ ആണ് വെഹിക്കിളിൽ വരുന്നത്. ഇതിന്റെ ഒരു പവർഫുൾ ബേസ് എന്ന് പറയുന്നത് 90 PS പവറും 113 NM ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഒരു പവർഫുൾ ബേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ വെഹിക്കിൾ തരുന്നില്ല. വളരെ ക്വിക്കായിട്ട് തന്നെ വെഹിക്കിൾ, നമ്മളിപ്പോ അത്യാവശ്യം നമ്മളെ ഒരു ഓവർടേക്കിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ഒരു രീതിയിൽ ലാഗില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വെഹിക്കിള് കയറി പോവുകയും നല്ല റെസ്പോൺസ് ഫ്ലോർ ചെയ്യുന്ന സമയത്താണെങ്കിൽ നല്ല റെസ്പോൺസീവ് ആയിട്ടാണ് എഞ്ചിൻ ബിഹേവ് ചെയ്യുന്നതൊക്കെ. പിന്നെ ട്രാൻസ്മിഷനെ പറ്റി പറയുകയാണെങ്കിൽ പക്ക ബട്ടർ സ്മൂത്ത് അല്ലെങ്കിൽ സിൽക്കി സ്മൂത്ത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്മിഷൻ ആണ്. നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ഭയങ്കര സ്മൂത്ത് ആണ്, നമുക്ക് ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ക്ലച്ചിന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ചാണ്, ഒരു രീതിയിലും ഹാർഡ് ഒന്നുമല്ല. നമുക്ക് ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീൽ ആണ് വെഹിക്കിളിന് വരുന്നത്. അതും വളരെ അനായാസം നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതി തന്നെയാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു ഓവറോൾ ഒരു ഈ ഒരു സൈസ് വെച്ചിട്ട് നമുക്ക് നല്ല മൈനോറിറ്റി ഉള്ള ഒരു വെഹിക്കിളാണ്. കാരണം നമുക്ക് ഏത് റോഡ്സിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ സസ്പെൻഷൻ സൈഡ് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് മക്ഫേഡ്സൺ സ്റ്റഡ്സ് ആണ്, ബാക്കിൽ വരുന്ന ടോർഷൻ ബീം സെറ്റപ്പാണ്. ഒരു ലക്ഷ്യം എന്ന് വേണം പറയാൻ, കംഫോർട്ട് അടിപൊളിയാണ്. കാരണം നമ്മൾ നല്ല കട്ടർ റോഡിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് അതൊന്നും ഒരു രീതിയിലും ഫീൽ ചെയ്യുന്നില്ല. കാരണം നല്ല ഒരു ഒരു സസ്പെൻഷൻ ആണെങ്കിലും ആ ഒരു ട്യൂണിംഗ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്. ആ ഒരു സൈഡ് നമുക്ക് ഒന്നും തന്നെ പറയാനില്ല, നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. പിന്നെ സേഫ്റ്റി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിളിന് 6 എയർബാഗ്സ് വെഹിക്കിളിന് വരുന്നുണ്ട്. പിന്നെ ABS, EBD, ESC ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇങ്ങനെയുള്ള എല്ലാ സ്റ്റാൻഡേർഡുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും മാരുതി കോംപ്രമൈസ് ചെയ്തിട്ടില്ല തന്നെ വേണം പറയാൻ. പിന്നെ മൈലേജിലേക്ക് വരുമ്പോഴത്തേന് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പറഞ്ഞാൽ 23 something ആണ് നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. പക്ഷേ എനിക്കിപ്പം നമ്മളിപ്പം ഡ്രൈവിന്റെ ഭാഗമായിട്ട് പല രീതിയിൽ നമ്മൾ സ്ട്രെച്ചസ് ഒക്കെ എടുക്കുക, വണ്ടി ഓഫ് ചെയ്യണമൊക്കെ ചെയ്യുന്ന കണ്ടിപ്പോൾ നമ്മൾ ക്ലസ്റ്ററിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എനിക്ക് 16.3 നമുക്ക് ആവറേജ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ സിറ്റിയിൽ പോലും എനിക്ക് ഒരു നോർമൽ ഡ്രൈവ്സിൽ പോലും എനിക്ക് 17+ കിട്ടുന്നുണ്ടായിരുന്നു. അത് ക്ലസ്റ്ററിൽ കാണിച്ചതാണ്. അപ്പം എങ്ങനെ പോയാലും ഒരു ഹൈവേ എനിക്ക് തോന്നുന്നത് 20+ ഉറപ്പായിട്ടും കണ്ണും കൂട്ടി നമുക്ക് കിട്ടുമെന്ന് തന്നെ പറയാം, കൺഫേം ആണ്. കാരണം മൈലേജ് കിങ് എന്ന് തന്നെ പറയണം. കാരണം ഈ സിറ്റിക്കകത്തും അല്ലെങ്കിൽ ഞങ്ങൾ നമ്മളിപ്പോ ഇത്രയും ഡ്രൈവിലൊക്കെ ആണെങ്കിൽ പോയിട്ട് പോലും ഇത്രയും മൈലേജ്, അതായത് ഒരു 60+ നമുക്ക് മൈലേജ് കിട്ടുമ്പം അതൊരു അടിപൊളി മൈലേജ് തന്നെയാണ് എന്ന് തന്നെ വേണം പറയാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബലീനയുടെ വീഡിയോ അത്രയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോപ്പുലർ നെക്സ പാലാരിവട്ടം ഷോറൂം ആണ്, അവിടുത്തെ ഹൈക്കസിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.